അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വന്നത് ഒരു പുതിയ ഫോണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലുക്കുള്ള റെഡ്മിന്റെ റെഡ്മി ആണ് കേട്ടോ. റെഡ്മിയുടെ 13C എന്ന് പറഞ്ഞ പുതിയൊരു ഫോൺ ഈ മാസം റിലീസായതാണ്. കുറച്ച് ദിവസമായിട്ടുള്ള റിലീസായിട്ട് നവംബറിലാണ് റിലീസായത്. അപ്പോ 256 GB മെമ്മറി, മെമ്മറിന്റെ പൈസ നോക്കുകയാണെങ്കിൽ നമ്മൾ 256 GB മെമ്മറി വരുന്നുണ്ട്. 8 GB റാം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. 8+8 256 GB മെമ്മറി വരുന്നുണ്ട്. മെമ്മറി ഓക്കെ, മെമ്മറിന്റെ കാര്യത്തിൽ നമുക്ക് ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ അടുത്തത് നമ്മൾ നോക്കേണ്ടത് ക്യാമറ. ക്യാമറ ബാക്ക് ക്യാമറ 50 MP ക്യാമറ, ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വരുന്നത്. ഒരു 2 മൊഡ്യൂളായിക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ അടിയിൽ 2 ക്യാമറ മേലെ അങ്ങനെ 50 MP ഒരു ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ 8 MP വരുന്നത്. പ്രൈസ് റേഞ്ച് ഞാൻ പിന്നെ പറയാം. അപ്പൊ നമുക്ക് ഓക്കെ ആണല്ലോ, നമുക്ക് അപ്പൊ നോക്കാം. 256 50 MP ബാക്ക് ക്യാമറയും 8 MP ഫ്രണ്ട് ക്യാമറയും വരുന്നുണ്ട്. ക്യാമറയും തിരക്കടില്ല എന്ന് പറയാം, അത്ര പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഓക്കെ ആണെന്നും പറയാൻ പറ്റും. പിന്നെ അതിൻ്റെ പ്രോസസ്സർ ഒക്ടകോർ പ്രോസസ്സറാണ് വരുന്നത്. പ്രോസസ്സർ ഒക്ടകോർ ആണ്, അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ല. ഈ ഒരു ഇത് സൈഡിൽ ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട്, ഫിംഗർ പ്രിന്റ് സൈഡിലാണ് വരുന്നത്. 90Hz ആണ് ഡിസ്പ്ലേ വരുന്നത്. 90Hz റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. LCD ആണ് ഡിസ്പ്ലേ. 6.74 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. 90Hz ആണ് റീഫ്രഷ് റേറ്റ് വരുന്നത്. ഓക്കെ, നോർമലാണ്. 18W ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 18W സപ്പോർട്ട് വരുന്നുണ്ട് ഫോണ്. പക്ഷെ ഇതിന്റെ കൂടെ ചാർജർ വരുന്നുണ്ട്. ചാർജർ 10W ചാർജർ ആണ് അതിന്റെ കൂടെ വരുന്നത്. പക്ഷെ 18W വരെ സപ്പോർട്ടാണ്, നമുക്ക് 18W വരെയുള്ള ചാർജർ യൂസ് ചെയ്യാൻ പറ്റും. ബാറ്ററി നോക്കുകയാണെങ്കിൽ ഏകദേശം 5000mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ബാക്കപ്പും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് എന്ന് പറയാം. 5000mAh ബാറ്ററി എന്ന് പറയുമ്പോൾ തിരക്കടില്ലാത്ത ബാറ്ററി തന്നെ വരുന്നത്. ഒരുവിധം ഫോണൊക്കെ 5000mAh ആണ് വരുന്നത്. അതുകൊണ്ട് ബാറ്ററിയുടെ കാര്യത്തിലും ഓക്കെ. പക്ഷെ ഡിസൈന് കുറച്ച് വലിയൊരു സെറ്റായി ഫീൽ ചെയ്യുന്നുണ്ട്. കയ്യിൽ ഒതുങ്ങാന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് അത്യാവശ്യം വലിയൊരു ഫോണായിട്ടാണ് വരുന്നത്. ഒരുവിധം ഫോണുകളൊക്കെ വലുതാണ്, പക്ഷേ കുറച്ച് ചെറിയ ഫോണുകളൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് കുറച്ച് ഇതായി തോന്നും. കാരണം കുറച്ച് സൈസ് കൂടുതലാണ്. 6.74 ഇഞ്ച് ആണ് വരുന്നത്. ഡിസൈൻ വൈസ് ഓക്കെ. പിന്നെ NFC സപ്പോർട്ടാണ്, അതുകൊണ്ട് നമുക്ക് ബാങ്ക് കാർഡ് കാര്യങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. NFC സപ്പോർട്ടാണ്. പിന്നെ ഇത് വരുന്നത് ഹെഡ്ഫോണ്, നമുക്ക് നോർമൽ ഹെഡ്ഫോണ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വരുന്ന ഫോണുകളിൽ ഇല്ലാത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒക്കെ ചാർജർ ഹെഡ്ഫോൺ എല്ലാം ഒരേ രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് നോർമൽ ഹെഡ്ഫോണ് യൂസ് ചെയ്യാൻ പറ്റും. ഡിസൈൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബോക്സ് ടൈപ്പാണ്. റൗണ്ട് ഒന്നുമല്ല, എഡ്ജ് ടൈപ്പ് ഒന്നുമല്ല, ഒക്കെ ഒരേ ഏകദേശം ഒരേ ഡിസൈന് വരുന്ന ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനാണ്. രണ്ട് കളറുകൾ വരുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് വരുന്നുണ്ട്, ഗോൾഡ് വരുന്നുണ്ട്, പിന്നെ ഒരു ബ്ലൂ വരുന്നുണ്ട്. 3 കളർ വരുന്നുണ്ട്. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ റേറ്റ് വളരെ കുറവാണ്. നമ്മൾ നാട്ടിൽ ഏകദേശം ഒരു 12,000 റേഞ്ചിൽ വരുള്ളൂ. 12,000 റേഞ്ചിൽ റെഡ്മിയിൽ 256 GB എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു കോൺഫിഗറേഷനോട് കൂടി വരുന്നൊരു ഫോൺ തന്നെയാണിത്. നമുക്ക് ഇവിടെ ആയിക്കോട്ടെ, ഇവിടെ ഏകദേശം 500-550 riyalinte പ്രൈസ് റേഞ്ചാണ് ഇതിന് വരുന്നത്. അതിന് മുന്നേ അതിൻ്റെ 12 ഇതിലേറെ കുറച്ച് കൂടുതലായിരുന്നു. പക്ഷെ പുതിയത് വന്നപ്പോൾ അവർ റേറ്റ് കുറച്ചു. ഏകദേശം അതേ ഫീച്ചേഴ്സാണ് വരുന്നത്, കാരണം അതിനും എല്ലാ സപ്പോർട്ടായിരുന്നു. ഇതിലും അതേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, പക്ഷെ റേറ്റ് കുറച്ച് കുറവാണ് വരുന്നത്. 13 വന്നത് റേറ്റ് കുറവ് തന്നെയാണ്, അങ്ങനെ തന്നെ പറയാം. വേറെ ഇതിൻ്റെ പ്രത്യേകത ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേക്ക് നല്ല ക്വാളിറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്ലിയർ ഉണ്ട് ഡിസ്പ്ലേ. ഡിസ്പ്ലേ ക്ലാരിറ്റി കുഴപ്പമില്ല. ക്യാമറ ഞാൻ അത്ര പെർഫെക്റ്റ് ആണെന്ന് പറയില്ല. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഓക്കെ എന്ന് പറയാം. ഈ 50MP ക്യാമറ ഒരു ഇതെല്ലാം ഫോണിലും കൊടുക്കുന്നുണ്ട്. പക്ഷെ പലതും പല ക്ലിയറിലാണ്. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ ഫോണ് വേണ്ടവർക്ക്, റെഡ്മിൻ്റെ ഫോണ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫോൺ തന്നെയാണിത്. അത്യാവശ്യം തിരക്കടില്ല. നമുക്കൊരു ഏകദേശം ആവറേജ് എല്ലാം ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നൊരു ഫോണ് എന്ന് തന്നെ പറയാം റെഡ്മിയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം പുതിയൊരു മോഡലുമായിട്ട്.
അതുവരെ ബൈ. അപ്പോൾ ഇതാണ് അതിൻ്റെ കളർ, ഒരു ഗ്രീൻ കളർ എന്ന കളറാണത്. അതിൻ്റെ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ക്യാമറയും അത്യാവശ്യം തിരക്കേടില്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. 50 MP ക്യാമറ, പക്ഷെ എന്നാൽ അത്യാവശ്യം തിരക്കേടില്ല, ക്ലാരിറ്റി ഉണ്ട്, കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. ഈ റേഞ്ചിലും ഓക്കെ.